തകർത്ത ഹിന്ദുക്ഷേത്രങ്ങളെല്ലാം തിരിച്ചുപിടിക്കും. അയോധ്യയിൽ നടന്നതുപോലെയുള്ള പ്രാണപ്രതിഷ്ഠ ഈ ക്ഷേത്രങ്ങളിൽ നടക്കും. ഇസ്ലാമിക അധിനിവേശക്കാർ തട്ടിയെടുത്ത ഓരോ ഹിന്ദു ക്ഷേത്രങ്ങളും തിരിച്ചുപിടിക്കുമെന്നും അതുവരെ നിയമനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും അറിയിക്കുകയാണ് ഗ്യാൻവാബി ഹിന്ദുപക്ഷ അഭിഭാഷകൻ ഹരിശങ്കർ ജെയിൻ. 1989 മുതൽ രാംലല്ലയ്ക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരുന്നു. അത് തന്റെ ഭാഗ്യമെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, തനിക്ക് രാംലല്ലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അതൊരു മികച്ച പഠന അനുഭവമായിരുന്നു. തന്നെ സംബന്ധിച്ചിടത്തോളം ഗ്യാൻവാബി കേസ് ഒരു വക്കീലിന്റെ കർമ്മം മാത്രമല്ല, ആന്തരികമായി ഞാൻ എന്റെ ഹിന്ദു മനസാക്ഷിയിൽ നിന്നുള്ള ഒരു അപേക്ഷകൻ കൂടിയാണ്. ഒരു അഭിഭാഷകനും നിങ്ങൾക്ക് ഉറപ്പോടെ ടൈം ലൈൻ നൽകാൻ കഴിയില്ല. എന്നാൽ ഒരു ഹിന്ദു എന്ന നിലയിൽ 2029 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശിയിലും മധുരയിലും പ്രാണപ്രതിഷ്ഠ നടത്തുമെന്ന് ആത്മാഭിമാനമുള്ള ഹിന്ദു എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഗ്യാൻവാബി മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ അനുമതി നൽകിയ കോടതി വിധിക്ക് പിന്നാലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതേസമയം ഗ്യാൻവാബി മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ അനുമതി നൽകിയ കോടതി വിധിക്ക് പിന്നാലെ 1991 ആരാധനാലയ സംരക്ഷണ നിയമം പോലും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു. എല്ലാ സമുദായങ്ങളുടെയും ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്നതിന് പാർലമെന്റ് പാസാക്കിയ ഈ നിയമത്തെ ലംഘിക്കുന്നതാണ് വാരണാസി കോടതിയുടെ വിധിയെന്നാണ് വിവിധ സംഘടനകൾ ആരോപിക്കുന്നത്. ഈ നിയമം റദ്ദാക്കാൻ പാർലമെന്റിൽ പുതിയ നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്ന സൂചനകളും ഇതിനകം തന്നെ പുറത്തു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ആരാധനാലയ സംരക്ഷണ നിയമം ഇപ്പോൾ വീണ്ടും ചർച്ചാ വിഷയമാകുന്നത്. അതായത് വാരണാസി കോടതിയുടെ വിധി ഈ നിയമത്തിന്റെ ലംഘനം എന്നാണ് പ്രധാനമായും ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ആരാധനാലയ നിയമമെന്നും അതിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ചയാകുന്നത്. അതായത് നിയമത്തിലെ വ്യവസ്ഥകൾ പരിശോധിക്കും മുമ്പ് ആരാധനാലയ നിയമം ഏത് സാഹചര്യത്തിലാണ് നടപ്പായത് എന്ന് എങ്ങനെയാണ് സ്ഥിരീകരിക്കപ്പെട്ടതെന്നാണ് അറിയേണ്ടത്. അതായത് 1947 ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോൾ ആരാധനാലയങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു അത് അതേപടി നിലനിർത്താൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് 1991 പ്ലേസ് ഓഫ് വർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻ ആക്ട് അഥവാ ആരാധനാലയ നിയമം. മതപരമായ സംവിധാനങ്ങൾ സംബന്ധിച്ച് എല്ലാ തർക്കങ്ങളും അവസാനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ പി വി നരസിംഹറാവു സർക്കാരിന്റെ നേതൃത്വത്തിലാണ് പാർലമെന്റിൽ ഈ നിയമം പാസാക്കിയത്. അപ്പോൾ മുതൽക്ക് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട തർക്കം അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ നിയമം പാസാക്കുന്നതും. അന്ന് ബാബറി മസ്ജിദ് ഒന്നും തകർന്നിട്ടില്ല. എൽ കെ അദ്വാനിയുടെ രഥയാത്രയും ബീഹാറിൽ വെച്ച് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടതുമെല്ലാം വർഗീയ സംഘർഷങ്ങൾ ഉടലെടുക്കാൻ കാരണമായിരുന്നു. ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രി ായിരുന്ന എസ് പി ചവാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ആരാധനാലയങ്ങൾ പരിവർത്തനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ വലിയ വർഗീയ സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്ന വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആരാധനാലയങ്ങൾ പരിവർത്തനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദങ്ങൾ ഉടലെടുക്കുന്നതിനെ ഈ ബില്ല് പാസാക്കുന്നതോടെ തടയാൻ സാധിക്കുമെന്നായിരുന്നു. അന്ന് ബില്ലിനെ എതിർത്തത് പ്രതിപക്ഷമായ ബി ജെ പി ആയിരുന്നു. 120 എംപിമാരാണ് ബി ജെ പിക്ക് ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. ബിൽ പാസാക്കുമ്പോൾ അവർ സഭയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ഇനി ഈ നിയമത്തിലേക്ക് വരുമ്പോൾ ആരാധനാലയ സംരക്ഷണ നിയമത്തിന്റെ ആമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ആരാധനാലയം പരിവർത്തനം ചെയ്യുന്നത് നിരോധിക്കാനും ആരാധനാലയങ്ങളുടെ സ്വഭാവം 1947 ഓഗസ്റ്റ് 15 എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ നിലനിർത്താനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നിയമമായിട്ടുമാണ് ഇത് മാറിയത്. കാശിയിലെ ഗ്യാൻവാബി മസ്ജിദ് കേസിലും മധുരയിലെ ഷാഹി ഇദ്ഗാദ് കേസിലും വളരെ നിർണായകമായ നിയമത്തിലെ 3-ാം വകുപ്പ് ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ മതവിഭാഗത്തിന്റെ ഏതെങ്കിലും ഘടകത്തിന്റെയോ ആരാധനാലയമോ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമോ അതേ മതവിഭാഗത്തിന്റെ തന്നെ മറ്റേതെങ്കിലും ഘടകത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിന്റെയോ ആരാധനാലയമായി മാറ്റാൻ പാടുള്ളതല്ല. ഇതിൽ 4-ാം വകുപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഒരു ആരാധനാലയത്തിന്റെ മതസ്വഭാവം 1947 ഓഗസ്റ്റ് 15 എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ തുടരുന്നതായിരിക്കും എന്ന് ഇതിൽ തന്നെ പ്രഖ്യാപിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 നിലവിലുള്ള ഒരു ആരാധനാലയത്തിന്റെ മതസ്വഭാവം സംബന്ധിച്ച് ഏതെങ്കിലും കേസോ അപ്പീലോ എന്തെങ്കിലും നടപടിയോ എന്തെങ്കിലും കോടതിയുടെ ട്രൈബ്യൂണലിന്റെയോ അധികാരിയുടെയോ മുൻപിൽ നടന്നു വരുന്നുണ്ടെങ്കിൽ അത് ഈ നിയമത്തോടെ അവസാനിക്കുന്നു. കോടതിയിലൂടെയോ ട്രൈബ്യൂണലിന്റെയോ അധികാരത്തിന്റെയോ മുമ്പിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല എന്നാണ്. 1947 ഓഗസ്റ്റ് 15 പിന്നാലെ ഏതെങ്കിലും ആരാധനാലയത്തിന്റെ മതസ്വഭാവം മാറ്റിയതിനെതിരെ ഏതെങ്കിലും കേസോ അപ്പീലോ നടപടിയോ കോടതിയുടെ ട്രൈബ്യൂണലിന്റെയോ അധികാരിയുടെയോ മുൻപേ ഉണ്ടെങ്കിൽ 1947
ഓഗസ്റ്റ് 15 സ്ഥിതി നിലനിർത്തിക്കൊണ്ട് കേസ് തീർപ്പാക്കേണ്ടതാണ്. ഇതേ നിയമത്തിൽ 5-ാം വകുപ്പിൽ അയോധ്യയിലെ രാമജന്മഭൂമി ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് നിയമം ബാധകമല്ല എന്നും പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ആരാധനയാലയത്തിന്റെ മതസ്വഭാവം 1947 ഓഗസ്റ്റ് 15 എങ്ങനെയാണോ തുടർന്നെന്നും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നും അതിനെതിരെ ഒരു നിയമ നടപടിയും പാടില്ല എന്നതാണ്. ഗാൻവാവി മസ്ജിദ് കേസിലും ഷാഹി ഈദ്ഗാദ് കേസിലും ആരാധനയാലയ നിയമത്തെ തന്നെയാണ് മുസ്ലിം വിഭാഗം ഉയർത്തി കാണിച്ചതിനാൽ ഗാൻവാവി മസ്ജിദ് കേസിൽ 1991 നിയമം ബാധകമല്ലെന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. 1991 നിയമത്തിൽ മതപരമായ സ്വഭാവം എന്താണെന്ന് നിർവചിച്ചിട്ടില്ലെന്നും ഒരു ആരാധനയാലയത്തിന്റെ മതപരമായ സ്വഭാവം വിചാരണയിൽ മാത്രമേ തീരുമാനിക്കാൻ സാധിക്കൂ എന്നുമായിരുന്നു അലഹബാദ് ഹൈക്കോടതി 2023 ഡിസംബറിൽ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.